ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് പഠിക്കാൻ പോകുന്നത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മി ഭായ്. 1924 മുതൽ 1931 വരെയായിരുന്നു കാലഘട്ടം. അപ്പോൾ ഇത് നമുക്ക് സേതു ലക്ഷ്മി ഭായ് എന്നുള്ള പേര് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് സ്ത്രീ എന്നുള്ള നിലയിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സ്ത്രീകൾക്കെതിരെ നിന്നിരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന ചില അനാചാരങ്ങളെ തുടച്ച് നീക്കിയ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന സേതു ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത്. അപ്പം സ്ത്രീ എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. സേതു എന്നുള്ള പേരും സ്ത്രീ എന്നുള്ള പേരും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓർക്കുക. സേതു ലക്ഷ്മി ഭായ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിരുന്ന ചില അനാചാരങ്ങൾക്ക് എതിരെയുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്ന ഒരു റാണിയായിരുന്നെന്ന് ഓർത്ത് വയ്ക്കുക. അതിലൊന്നാമത്തെയാണ് ദേവദാസ്യ സമ്പ്രദായം നിർത്തലാക്കി. അപ്പം ദേവദാസ്യ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അപ്പം ആ ഒരു സമ്പ്രദായം ദേവദാസ്യ സമ്പ്രദായം നിർത്തലാക്കിയെന്ന് ഓർക്കുക. അടുത്തത് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ബഹുഭാര്യത്വവും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു, അത് നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് ദേവദാസ്യ സമ്പ്രദായം, ബഹുഭാര്യത്വം എന്നിങ്ങനെ സ്ത്രീകൾ നേരിട്ടിരുന്ന ചില പ്രശ്നങ്ങളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം വീശി. ഈ വെളിച്ചം വീശുക എന്നുള്ള ഒരു വാക്കിനകത്ത് നിന്ന് നമ്മൾ ഒരു കാര്യം ഓർക്കണം. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച സമയത്ത് റാണിയായിരുന്നു സേതു ലക്ഷ്മി ഭായ്. ദേവദാസ്യ സമ്പ്രദായം, ബഹുഭാര്യത്വം എന്നിങ്ങനെ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരുടെ ലൈഫിലോട്ട് ഒരു വെളിച്ചം വീശി. വെളിച്ചം എന്നുള്ളതിനകത്ത് നിന്ന് തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയായിരുന്നു സേതു ലക്ഷ്മി ഭായ് എന്ന് ഓർത്ത് വയ്ക്കുക. ആ വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല വെട്ടം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബുക്സൊക്കെ വായിക്കാനായിട്ട് നമുക്ക് വെട്ടം ഒരു കറണ്ട് ഉള്ളപ്പോഴും കറണ്ട് ഇല്ലാത്തപ്പോഴുള്ള ഒരു കാര്യം ഓർത്തിച്ചാൽ മതി. കറണ്ട് ഉള്ളപ്പോഴേക്ക് നമുക്ക് പത്രം വായിക്കാനൊക്കെ എളുപ്പമല്ലേ. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം വന്ന സമയത്ത് ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വെട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും ബുക്സ് വായിച്ചു അല്ലെങ്കിൽ വർത്തമാന പത്രം വായിച്ചു എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. സേതു ലക്ഷ്മി ഭായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം വന്നത്. അപ്പം ഈ വൈദ്യുതി വന്നതിന് ശേഷം നല്ല വെട്ടത്തിലൊക്കെ ഇരുന്ന് വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. അപ്പം ഈ വർത്തമാന പത്രം വായിച്ചു അല്ലെങ്കിൽ വർത്തമാന പത്രം വായിച്ചു എന്നുള്ള അതിനകത്ത് നിന്ന് നമ്മൾ തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം വന്ന സമയത്ത് ഭരണാധികാരിയായിരുന്നു നോക്കുക. അപ്പം ഇങ്ങനെ ഈ വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പടി കടന്ന് വരുന്നത് കണ്ടു. ആരായിരുന്നു അത്? ഒരാൾ സന്ദർശിക്കാനായിട്ട് വരികയാണ് സേതു ലക്ഷ്മി ഭായിയെ. അത് ഗാന്ധിജിയായിരുന്നു. 1925 നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം അവസാനിച്ച് കഴിഞ്ഞ് ഗാന്ധിജി ഇവിടെ വന്നപ്പോഴേക്കും സേതു ലക്ഷ്മി ഭായിയെ സന്ദർശിച്ചിരുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ കാണാനായിട്ട് കടന്നു വരുന്നത് കണ്ടത്. അത് ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു എന്ന് ഓർക്കുക. 1925 ഗാന്ധിജി സന്ദർശിച്ചു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി എന്നുള്ളതാണ്. ഗാന്ധിജി അപ്പം വന്ന് കാണുന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഗാന്ധിജി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വിവരം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സേതു ലക്ഷ്മി ഭായിയെ കാണാൻ വന്നതെന്ന് ഓർത്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സേതു ലക്ഷ്മി ഭായ്, അതിനകത്ത് സേതു സ്ത്രീ എന്ന് ഓർക്കുക. സേതു സ്ത്രീ രണ്ടും കണക്റ്റഡ് ആണല്ലോ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം സ്ത്രീകൾക്കെതിരെ നടന്നിരുന്ന ചില അനാചാരങ്ങളെ തുടച്ച് നീക്കാൻ സഹായിച്ചു എന്നുള്ള നിലയ്ക്ക് ദേവദാസി സമ്പ്രദായം, ബഹുഭാര്യത്വം നീക്കി വൈദ്യുതീകരിച്ചു, അത് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ദേവദാസ്യ സമ്പ്രദായം, ബഹുഭാര്യത്വം എന്നങ്ങ് നീക്കി സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി അഥവാ വൈദ്യുതീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വർത്തമാന പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആര് വന്നു സന്ദർശിക്കാൻ? ഗാന്ധിജി. ഗാന്ധിജി എന്തിനാണ് വന്നത്? വൈക്കം സത്യാഗ്രഹം അവസാനിച്ച് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി വന്നത്. ഇങ്ങനെ ഈ ഇത്രയും പോയിൻറ്റ്സ്, സേതു ലക്ഷ്മി ഭായിയെക്കുറിച്ച് ഒരുപാട് പോയിൻറ്റ്സ്, ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്കിങ്ങനെ ഒരു കഥ പോലെ അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇത് യൂസ്ഫുൾ ആണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ, നമുക്ക് ഇതുപോലെ തന്നെ ഓർഡറിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും.